ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് പുഡിങ്ങിനായിട്ട് ഞാനിവിടെ 200 ഗ്രാമിൻ്റെ ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതേ ടിന്നിൽ തന്നെ 2 കപ്പ് കൊഴുപ്പുള്ള ഒട്ടും വെള്ളം ചേർക്കാത്ത പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയൊരു ആവി വരുന്നതുവരെ ചൂടാക്കിയെടുക്കാം. ചൂടായ ഈ ഒരു പാലിലേക്ക് 2 സ്ലൈസ് അരികു കളഞ്ഞ ബ്രെഡ് കൂടെ ഇതുപോലെ മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അടുത്തതായി കാരമൽ സിറപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് പഞ്ചസാര നല്ല ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് മെൽറ്റാക്കിയെടുക്കാം. പഞ്ചസാര അരികിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് പതിയെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി നന്നായി ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഹണി കളറാകുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് സിറപ്പ് ഒന്ന് കട്ടിയാകും. നല്ലതുപോലെ ഇളക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റാവും. അപ്പോൾ തീ ഓഫാക്കി പുഡിങ് സെറ്റാവാൻ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഒപ്പം തന്നെ ചുറ്റിച്ചും കൊടുക്കണം, അല്ലെങ്കിൽ സിറപ്പ് പെട്ടെന്ന് കട്ടിയാവും. ഇനി നമുക്ക് പുഡിങ് സ്റ്റീം ചെയ്യാനുള്ള പാത്രം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ആവി വരുന്നതിനായിട്ട് അടുപ്പിൽ വയ്ക്കാം. ആവി വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റിവെച്ചിരുന്ന ബ്രെഡ് മിശ്രിതം കൂടി ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ഈ മിക്സ്ചർ 1 അരിപ്പയിൽ കൂടി അരിച്ച് കാരമൽ സിറപ്പിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ആവി വന്ന പാത്രത്തിലേക്ക് വെച്ച് 1-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് പുഡിങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. മാവൊന്ന് ഒട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ പുഡിങ് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്ത് കഴിയുമ്പോൾ പുഡിങ് നന്നായി കവർ ചെയ്ത് കുറഞ്ഞത് 1-3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. പുഡിങ് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് കത്തിവെച്ച് പതിയെ വിടുവിച്ചെടുക്കാം. ഇതുപോലെ വേറൊരു പാത്രം മുകളിൽ വെച്ച് പുഡിങ് പതിയെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ കാരമൽ ബ്രെഡ് പുഡിങ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല സൂപ്പർ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ അളവിൽ 1-6 പേർക്ക് സെർവ് ചെയ്യാനായിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഉള്ളിലുള്ള ടെസ്റ്റിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.